യങ് ആയിട്ട് നിന്നാൽ മാത്രമേ സിനിമ കിട്ടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല, പക്ഷെ അത് 100% സപ്പോർട്ട് ചെയ്യും. ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അൽഫോൺസ് എന്നോട് പറഞ്ഞതാണ്, വേറെ ഒന്നല്ല, അൽഫോൺസ് ആണ് ആദ്യം എന്നോട് പറഞ്ഞത്, എടാ നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ടീമിൽ തന്നെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ സാധനമില്ല. അപ്പോൾ വളരെ ജെന്യൂൻ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്, കാരണം ഇതിലുള്ള ആൾക്കാർക്ക് കൊടുക്കാനില്ല. അപ്പോൾ അത് അതിൻ്റെ ഒരു വസ്തുതയാണ്. അത് സൗഹൃദം ഉണ്ടാവുമോ, കാരണം നിങ്ങൾ ഇപ്പം എന്നോട് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അടുത്തൊരു പടത്തിൽ വരുമ്പോൾ ഇന്നൊരു കയറി ആ അന്വേഷണം വിളിക്കാന്ന് പറയില്ലേ, ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഗ്യാങ്ങിൻ്റെ ഒരു ഗുണം. അല്ലാതെ പ്രത്യേകിച്ചും ഞാൻ രക്ഷപ്പെട്ടാൽ എൻ്റെ ഭാഷയും പ്രശ്നമല്ല, എൻ്റെ ഒന്നും പ്രശ്നമല്ല. കാരണം മറ്റത് ഇപ്പോൾ കൊച്ചിയിൽ ഒരു പടം എടുക്കുകയാണെങ്കിൽ പറയും ആ ഒരു മലപ്പുറത്ത് നിന്നുള്ള അല്ലെങ്കിൽ കോഴിക്കോട് നിന്നുള്ള ആൾ വേണ്ട, അല്ലെങ്കിൽ കോഴിക്കോട് മലപ്പുറത്തുള്ളൊരു പടം എടുക്കുകയാണെങ്കിൽ പറയും കൊച്ചി സ്ലാങ് ബുദ്ധിമുട്ടാണ്. സ്റ്റാർഡം ഉണ്ടെങ്കിൽ ഇതൊന്നും വിഷയമല്ലല്ലോ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ലേ ഏത് സ്ലാങ്ങും കൈകാര്യം ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇപ്പോൾ സൗബിൻ മറ്റേ സുഡാനി ചെയ്യണത് മലപ്പുറം പക്ക മലപ്പുറം ഒന്നും അല്ലല്ലോ, നമുക്ക് മലപ്പുറമുള്ള നമുക്ക് അറിയാം. ഇപ്പോൾ ബാസി ഇപ്പോൾ കോഴിക്കോട് നിന്ന് പടം ചെയ്യുന്നു, ബാസി പറഞ്ഞത് കൊച്ചിയാണ്, ഒരു സംശയവും ഇല്ല അതിൽ. അപ്പോൾ അതിലിപ്പോൾ എന്താ സംസ്ഥാനം, അത് അങ്ങനത്തെ ഒന്നും ഇല്ല. അതൊക്കെ സ്റ്റാർട്ടത്തിനനുസരിച്ചാണ് മാറ്റലും മാറിയാലൊക്കെ, അത്ര ഉള്ളൂ. വേണമെന്ന് നമ്മൾ വിചാരിച്ചത് പലതും നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? ആ നഷ്ടപ്പെടുന്ന സമയത്തൊക്കെ എന്താണ് ചെയ്യുക സാധാരണ? അല്ല, നമുക്ക് കൊതി തോന്നില്ല. ഇപ്പോൾ ഒരാളിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു സാധനം കാണുമ്പോൾ ഇത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അത് എനിക്ക് മാത്രമല്ല എല്ലാ മറ്റേ ആർട്ടിസ്റ്റിനും ഉണ്ടാവും. അതുപോലെയുള്ള സ്വാഭാവികമായിട്ടും നമുക്ക് അയ്യോ കിട്ടിയിരുന്നെങ്കിൽ ആ സാധനം വരും, സ്വാഭാവികമായിട്ട് നിരാശ വരും, നിരാശ അസൂയൊക്കെ സ്വാഭാവികമായിട്ടും. ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഒരു മാറ്റി നിർത്തലല്ല, ഒരിക്കലും ഇതുവരല്ല. മുമ്പത്തെ കാലത്തുണ്ടായിരുന്നു, ആഫ്റ്റർ ദൃശ്യം ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് ഉണ്ടായിരുന്നു അല്ലേ? അതിനു മുമ്പ് ഓഫ്കോഴ്സ് നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങിയതല്ലേ. അപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റിനെ അറിയാലോ, നമ്മൾ വേറെ ഫുഡ് നമുക്ക് വേറെ സ്ഥലത്താണ് ഭക്ഷണം തരാം, വേറെ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു 100 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്ഥലത്ത് ഫുഡ് വെക്കാതെ നടക്കില്ല സിനിമ. പല ആൾക്കാരും അത് കംപ്ലൈന്റ് ആയിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടാണ്, വേർതിരിവാണ്. ഒരിക്കലും വേർതിരിവല്ല, കാരണം നടക്കില്ല. ഈ 100 പേരെ ഇങ്ങനെ നിർത്തുന്നു, ഇപ്പത്ത് വേറെ കുറെ ആൾക്കാർ വളരെ ആക്റ്റീവായിട്ട് അടുത്ത ഷോട്ടിന് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. സ്വാഭാവികമായിട്ട് അവർക്കല്ലേ മുൻഗണന കൊടുക്കുക. സിനിമ അങ്ങനെയല്ല, സിനിമ അങ്ങനെ പറ്റുള്ളൂ. പിന്നെ അതിന്റെ ഒരു കാറ്റഗറിയും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെ ദൃശ്യത്തിന് ശേഷം അത്ര ഒരു അനുഭവം ഇന്ന് വരെ ഒരിക്കലും. ദൃശ്യത്തിന് ശേഷം ഞാൻ പറഞ്ഞ ഈ ഒരു ഫ്ലാറ്റ് പോയ അനുഭവം ഒട്ടുമില്ല. ഒരു സാധനം എല്ലാ സ്ഥലത്തും അതിന്റെ എന്ത് സന്തോഷമാണ്. നമുക്ക് മമ്മൂക്കാട് എടുത്തപ്പോ എനിക്ക് മമ്മൂക്കാടെ കയറുവാനും കയറി പോവാം, ലാലേട്ടന്റെ കയറുവാനും കയറി പോവാം. അപ്പോ അത്തരം സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നതല്ലേ. അത്രയും ആ സമയങ്ങളിലാണ് നമുക്ക് ഈ മാറ്റം മാറ്റി നിർത്തുമ്പോഴുള്ള സങ്കടം വരിക. ഈ അനുഭവമൊക്കെ അതിന്റെ ഇടയിലാണ് ദൃശ്യത്തിന്. പക്ഷേ ലാലേട്ടനായിട്ട് ഞാൻ നല്ല സൗഹൃദം, ലാലേട്ടൻ്റെ കൂടെ നമ്മൾ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ആ ഒരു സന്തോഷം വന്നിട്ട് നമ്മൾ നേരെ പോണത് ഈ ഫ്ലാറ്റിലേക്കാണ്. ഓ, അപ്പൊ ഉണ്ടാവുന്ന ഒരു ഒരു അടി, അതാണ് പ്രശ്നം. ആ ഒരു അടിയാണ് നല്ല അടി, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കയ്യിൽ എവിടെ എവിടെ ഒരു ചെറിയ അടി കിട്ടുന്ന പോലെ തലക്കടി കിട്ടിയാലേ അതല്ലോ സാറ്. അത് വലിയ അടി. സങ്കടങ്ങളും അനുഭവങ്ങളും ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാൻ ആരോടാണ്? ഇപ്പോ സ്വാഭാവികമായിട്ട് വൈഫാണ്, ബട്ട് ഫ്രണ്ട്സായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ഞാൻ കൂടുതൽ സത്യം പറയല്ലോ, ഞാൻ വൈഫിനെ അറിയിക്കില്ല, ഫാമിലി അറിയിക്കില്ല, കൂട്ടുകാരെ അറിയിക്കില്ല, ഉള്ളിലാണ് കൂടുതലും. കാരണം എന്താ വെച്ചാൽ എനിക്കതൊരു ഒരു, കാരണം എൻ്റെ ഉള്ളിൽ ഒരു ഒരു സാധനം ഉണ്ട്, പണ്ടത്തെ ഒരു സംഭവം, അത് ഇപ്പോഴും ആ ഒരു സാധനം ഉണ്ട്. കാരണം അത് അത് തകരുമ്പോൾ നമുക്കൊരു ഒരു ഫീലാണ്. അപ്പം അതുകൊണ്ട് ഞാനത് ഉള്ളിൽ നമ്മളിരിക്കും, നമ്മൾ നോക്കും, നമ്മൾ ആലോചിക്കും, നമ്മളെ കഴിഞ്ഞു. അനീഷിൻ്റെ വിഷമം വൈഫ് തിരിച്ചറിയും. 100% വൈഫ് എന്ത് പറയും? അപ്പോഴും ശരിയാവും, നമുക്ക് ഭയങ്കര പോസിറ്റീവ് തന്നെ, വൺ പോസിറ്റീവ് വൈബാണ് ആൾക്ക്. ആൾക്ക് ഇപ്പോഴും നമ്മൾ അടുത്ത ലെവലിലേക്ക് വളരെ പെട്ടെന്ന് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇതുവരെ. കാരണം നമ്മൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് ഒരുപാട് ഭീകരമായിട്ടുള്ള അവസ്ഥകൾ കൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തും അവർക്ക് നല്ല ധൈര്യമാണ്. നമ്മളൊക്കെ ഓരോ 6 മാസത്തിന്റെ പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു 6 മാസത്തിനുള്ളിൽ നല്ലൊരു സാധനം കിട്ടും. ഒരു സാധനത്തിന്റെ ആവശ്യമുള്ളൂ എനിക്കറിയാം, ഒരു നല്ലൊരു ഗ്രൂപ്പ്, ഒരു ഒരു പടം. അപ്പൊ മോമോ ഹിറ്റ് ആയിരുന്നെങ്കിൽ എന്റെ കളർ മാറും. അത്ര ഉള്ള സാധനം, അത്ര ഉള്ള സിനിമ പരിപാടി. ഒരു 3 പടം ഒരാളുടെ നല്ല പടവായിരുന്നു, നല്ല പടമായിരുന്നു. പക്ഷെ ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഇപ്പൊ ഇല്ല, അങ്ങനത്തെ ഒരു പുറത്തിന് സാധ്യതകളില്ല. അല്ലാതെ ഇവിടെ അങ്ങനെ വലിയ ഇതൊന്നും ആരപ്പോ മറ്റേ പറഞ്ഞ പോലെ വലിയ സൂപ്പർ താരപടങ്ങൾ മാത്രമൊന്നുമല്ലല്ലോ ഇവിടെ വിജയിക്കുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുത്താൽ ഏത് പുതിയ ആളുടെ പടം വർക്കാണ്, ഏത് ഫേസിന്റെ പടം വർക്കാണ്. ഇപ്പൊ പ്രേമലു ലേറ്റസ്റ്റ് നല്ല അഭിപ്രായത്തിൽ പോകുന്നുണ്ട്, ഭയങ്കര സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ലല്ലോ. അതിഗംഭീരായിട്ട് നെസ്ലൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്, എടുത്ത് പറയാൻ കാരണം നല്ല സിനിമ, നല്ല കളക്ഷൻ, നല്ല കളക്ഷൻ. ഗിരീഷ് ഗംഭീരാണെങ്കിൽ സിനിമ നല്ലതാണെങ്കിൽ ആർട്ടിസ്റ്റും പ്രശ്നമില്ല, ഓഡിയൻസിന് കളക്ട് ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് ഇപ്പൊ സജ്ജി ജനറേഷൻ ആണ്, അവർക്ക് അവരുടെ ഒരു ടേസ്റ്റ് ഓഫ് പരിപാടി വേറെയായി ആഫ്റ്റർ കോവിഡ്, അത് ആഫ്റ്റർ ബാഹുബലിക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർക്ക് ഒന്നുകിൽ തിയേറ്റർ എക്സ്പീരിയൻസ് വേണം, ഒന്നുകിൽ അവിടെ നല്ല പ്രണയം, നല്ല കോമഡി, നല്ല പറഞ്ഞ പോലെ അല്ലെങ്കിൽ ത്രില്ലർ ആയിരിക്കണം, നല്ല ത്രില്ലർ ആയിരിക്കണം.
ഈ മൂന്ന് സാധനം വർക്കാണ്, ആക്ഷൻ സോറി, ബാക്കി ഈ ഫീൽ ഗുഡ് പരിപാടികൾ ഇപ്പൊ തിയേറ്ററിൽ വർക്കല്ല, അതുകൊണ്ടാണ് മോമ വീണത്. ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞു എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം, നമുക്ക് സ്വന്തമായിട്ട് പലതും ഉള്ളതുവരെ ചിലപ്പോൾ നമ്മുടെ ഈ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത്തരം ഒരു അവസ്ഥ എങ്ങനെ തരണം ചെയ്തു? ബുദ്ധിമുട്ട് തന്നെയായിരുന്നു, സ്വാഭാവികമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ നമ്മള് ഭയങ്കരമായ ഇതിൽ വരും, കാരണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. സാമ്പത്തികം വരുമ്പോൾ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഞാൻ എനിക്ക് ഞാൻ ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ടാണ് ഫീൽഡിൽ എത്തിയത്, അങ്ങനെ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇപ്പോഴും ഞാൻ കാരവാന് പോയിരിക്കുകയോ അല്ലെങ്കിൽ ഡയറക്ഷൻ ആ സൈഡ് തന്നെ നോക്കും, എനിക്ക് ഇഷ്ടമാണ് പരിപാടി. ഞാൻ കാരണം ചിൽഡ്രൻസ് തിയേറ്ററിലാണ് വന്നത്, 16 കൊല്ലത്തോളം കുട്ടികളുടെ നാടകങ്ങൾ ഞാൻ ചെയ്തു, സ്റ്റേറ്റിൽ സ്ഥിരമായിട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോ ഈ വലിയ ഡയറക്ടേഴ്സ് ഇപ്പൊ അൻവർ റഷീദ് ഉൾപ്പെടെയുള്ള പല ആൾക്കാരും, അമ്പക്ക ഉൾപ്പെടെയുള്ള പല ആൾക്കാരും കുട്ടികളുടെ നാടകങ്ങൾ ചെയ്ത ആൾക്കാരാണ് വലിയ. അപ്പൊ കുട്ടികളുടെ നാടകം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുഞ്ഞു സിനിമയാണ്, അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എന്റെ ഫ്യൂച്ചറിലെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. എന്റെ വലിയൊരു ആക്ടർ ആവണം, ഒരു സൂപ്പർ സ്റ്റാർ ആവണം എന്നല്ല, എന്റെ നല്ലൊരു ഡയറക്ടർ ആവണം, അതാണ് എന്റെ എപ്പോഴും ഉള്ള ആഗ്രഹം. അപ്പോൾ അതിനുള്ള ഒരു ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, സ്ക്രിപ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഇന്റർവെൽ പഞ്ചൊക്കെ ലോക്ക് ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അങ്ങനെയും പോകുന്നുണ്ട് ആ ഒരു ഏരിയ. അല്ല, നമ്മൾ പറഞ്ഞു വെച്ചാൽ ഒരു നമ്മൾ നമുക്കുണ്ടായിരുന്ന പോലെ നഷ്ടപ്പെടുന്ന ഒരു സാമ്പത്തിക ക്രൈസിസ്, അതെങ്ങനെ തരണം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തരണം ചെയ്തു. പറഞ്ഞാൽ സത്യമായിട്ടും ഗോൾഡ് ഉണ്ടായിരുന്നു കുറേ, മറ്റേ സത്യമായിട്ടും, കാരണം അത് അത് വലിയൊരു സപ്പോർട്ടായിരുന്നു ഗോൾഡ്. കാരണം അവരെ അച്ഛൻ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ മുഴുവനൊന്നും കൊടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത്, അത് കൊടുക്കേണ്ടി വന്നു പലപ്പോഴും പല സാഹചര്യങ്ങളിലും. കാരണം ലോൺകാരങ്ങനെ ബാങ്ക് ഒന്നും മാറ്റി നിർത്തൂലല്ലോ, അവർക്ക് കോവിഡും പ്രശ്നമില്ല, കുറച്ച് കാലം നമുക്ക് അങ്ങനെ കിട്ടിയിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ പലിശ എനിക്ക് 80 രൂപയോളം ലോൺ ഉണ്ടായിരുന്നു ആ സമയത്ത്. 80 രൂപ മാസം ലോണ് മാത്രം പോയിരുന്നു, അറിഞ്ഞതുപോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അത്രയും സിനിമകളും പരിപാടി ഈസിക്ക് എങ്ങനെയേ പോയിരുന്നു, എനിക്ക് മാത്രല്ല എനിക്ക് വൈഫിനും കൂടെ. അപ്പൊ ഇപ്പോ അത് കൊറേ കുറച്ചു, ഞാൻ കിട്ടുന്നതൊക്കെ അങ്ങനെ അടച്ചടച്ചത് കുറച്ചു. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ സമയത്താണ് ഞാൻ ശരിക്കും ലോക്കത്. 80 രൂപ ഒരു വർക്കും ഇല്ലാതെ, ഞാനും എന്റെ ഫീൽഡും ഇതാണ്, വൈഫും ഇതേപോലെ എന്റർടൈൻമെന്റ് ഫീൽഡിൽ തന്നെയാണ് അവള്. അവളൊരു സ്കൂൾ റൺ ചെയ്യുന്നുണ്ട്, ഡാൻസ് സ്കൂള്, പിന്നെ ഇവന്റ്സും ഉണ്ട്. ഇപ്പൊ സിത്താര ലാസ്റ്റ് സിത്താരയുടെ പ്രോഗ്രാം അവിടെ ബാംഗ്ലൂർ ഉണ്ട്, ബാംഗ്ലൂർ അതെ, അത് അവളാ ചെയ്ത്. അപ്പോ അവളുടെ ബ്ലോക്ക്, അവളുടെയും ബ്ലോക്കായി എന്റെയും ബ്ലോക്കായി കുട്ടി, നല്ല പണിയാണ്. ബാംഗ്ലൂരാണോ സാർ? ബാംഗ്ലൂരും എറണാകുളത്ത് കടവന്ത്രയാണ്, ബാംഗ്ലൂരാണ് ഇപ്പൊ. കാരണം രണ്ടും രണ്ടും കൊടുക്കാൻ ഇപ്പൊ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോ എറണാകുളത്ത് വീട് കട്ട് ചെയ്തു, ഞാൻ ഫാമിലിയും കൂടെ ഉള്ളത്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്, മറ്റത് അവിടെ ബാംഗ്ലൂരാണ് ഇപ്പൊ ഫാമിലി താമസം, ഫാമിലിയൊക്കെ അവിടെ. അപ്പൊ അനീഷ, എനിക്ക് ഒത്തിരി സന്തോഷം. ഇനി ഒത്തിരി ഒത്തിരി സിനിമകൾ ചെയ്യണം, തീർച്ചയായിട്ടും. നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കും. പിന്നെ എത്ര കൊല്ലങ്ങളായിട്ട് നമ്മൾ പരിചയം, എത്ര വർഷമായി, അതെ, നമ്മൾ ഒത്തിരി വർഷം. എനിക്ക് ഇന്ത്യ വേർഷൻ ജോലിയാണ് കാലം, അതെ അതെ അതെ, ആ സമയം മുതല് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും. AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, ദി കൂളിംഗ് എക്സ്പെർട്ട്.